നമസ്കാരം. ഓണരുചിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ ഓണരുചിയിൽ വിഭവം ഉണ്ടാക്കി തരാനായിട്ട് എനിക്കിപ്പോൾ രണ്ട് അതിഥികളുണ്ട് കേട്ടോ. ഒരു കുഞ്ഞതിഥിയുണ്ട്, ഒരു വലിയ അതിഥിയുണ്ട്. അപ്പോൾ നമുക്ക് ആ കുഞ്ഞതിഥിയെ ആദ്യം ഒന്ന് പരിചയപ്പെടാം. ഹലോ, ഹായ്. ഹലോ, എന്താ പേര് ബാവയുടെ? എൻ്റെ പേര് സായിത്രിതിക. സായിത്രിതിക, വെറൈറ്റി നെയിം ആണല്ലോ അല്ലേ. ഓക്കെ, ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? ഞാൻ 2D 2D പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്കൂളിലെ വിശേഷമൊക്കെ പിന്നെ പറയാം. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്ത് തരുന്ന നമ്മുടെ അതിഥി ഒന്ന് പരിചയപ്പെടണ്ടേ? ഹായ് ആൻറ്റി. ഹായ്. പേര് പറഞ്ഞോളൂ. ഗീത. എവിടാണ് ആൻറ്റിയുടെ വീട്? എൻ്റെ വീട് കരുനാഗപ്പള്ളി. ഞാൻ വീട്ടമ്മയാണ്. അപ്പോൾ ഇന്ന് എന്ത് വിഭവമാണ് ഞങ്ങൾക്കായിട്ട്? ഇന്ന് ഞാൻ മത്തങ്ങ കൊണ്ട് ഒരു എരിശ്ശേരി വെക്കാനാണ്. ഓക്കെ, അപ്പോൾ മത്തങ്ങ എരിശ്ശേരിയാണ് അപ്പോൾ ആൻറ്റി നമുക്ക് പ്രിപ്പയർ ചെയ്ത് തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്റ്റെപ്പിലേക്ക് പോവാം. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മത്തങ്ങ എരിശ്ശേരിക്ക് വേണ്ടി കുറച്ച് മത്തങ്ങ നുറുക്കിയത്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വൻപയർ, ഉപ്പ്. ഇനിയും അരയ്ക്കാൻ ആവശ്യമായ സാധനങ്ങൾ: തേങ്ങ, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ജീരകം, വെളുത്തുള്ളി. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഈ പാത്രത്തിലാണല്ലേ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം മത്തങ്ങ ഇടുക അല്ലേ. ഏകദേശം ഇതൊരു 2 കപ്പ് മത്തങ്ങ എടുത്തിട്ടുണ്ടാവും അല്ലേ. 2 കപ്പിൽ കൂടുതലുണ്ട്. ക്യൂബ് സൈസിലാണ് നമ്മൾ എടുത്തേക്കുന്നത്, ചെറിയ ക്യൂബ് സൈസാണ്. തീരെ ചെറുതായിട്ടും അല്ല അരിഞ്ഞേക്കുന്നത് അല്ലേ. ഇനി നമ്മൾ എന്താ ഇടുന്നത് അതിനകത്തേക്ക്? മഞ്ഞപ്പൊടി, കുറച്ച് മഞ്ഞപ്പൊടി ഇടുന്നത്. കുറച്ച് മഞ്ഞപ്പൊടി മതി. കുറച്ച് മുളക് പൊടി മതി. അരപ്പിനകത്ത് കുറച്ച് ഇടേണ്ടതും ഉണ്ട്, കുറേ മതിയല്ല. അതെ അതെ. പിന്നെ ഇച്ചിരി ഉപ്പിടണം. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പിടണം. പിന്നെ പാകം നോക്കി ഉപ്പിടണം. കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കണം. കുറച്ച് മതി, കാര്യം മത്തങ്ങയുടെ മുകളിൽ പോലെ നിൽക്കണ്ട അല്ലേ. വേണ്ട, കുറച്ച് മതി. മഞ്ഞപ്പൊടി, കുറച്ച് മുളക് പൊടി, ഉപ്പ്, വെള്ളം എല്ലാം ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാനായിട്ട് വെച്ചേക്കുകയാണ്. ഈ സമയത്ത് വേറൊരു പ്രഷർ കുക്കർ എടുത്ത് അതിനകത്ത് കുറച്ച് പിന്നെ വൻപയറെടുത്ത് വേവിക്കാൻ ഇച്ചിരി ഉപ്പിട്ട് വേവിക്കണം. അപ്പോൾ നമ്മുടെ മത്തങ്ങ നമ്മളിങ്ങനെ വേഗം വെച്ചേക്കുകയാണ് അല്ലേ. അപ്പോൾ ആ സമയത്ത് ആൻറ്റി പറഞ്ഞതുപോലെ നമ്മൾ പയർ പുഴുങ്ങി റെഡിയാക്കി വെക്കണം. അപ്പോൾ കുഞ്ഞിൻ്റെ ഓണവിശേഷങ്ങളിലേക്ക് പോവാം. അപ്പോൾ എന്തൊക്കെയുണ്ട്? ഇപ്പോൾ സ്കൂളിൽ പോകാൻ പറ്റുന്നില്ലല്ലോ അല്ലയോ. ഫ്രണ്ട്സിനെ ഒന്നും കാണാൻ പറ്റുന്നില്ല അല്ലയോ. ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് അവരെയൊക്കെ. മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ വീട്ടിലിരുന്നാണ് ഓൺലൈൻ ക്ലാസ് ഒക്കെ അല്ലേ. അപ്പോൾ ഇപ്പോൾ ഓണമാണ്. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടൊരു ഓണപ്പാട്ട് പാടാവോ? ഓക്കെ. കോടിയുടുത്തല്ലോ ഉണ്ണി ചാടി മറഞ്ഞല്ലോ, കൂട്ടുകാരെ വരുന്നല്ലോ വീട്ടിലിരുന്നാലോ, സന്ധ്യ വരും മുമ്പേ ഉണ്ണി പന്ത് കളിക്കണ്ടേ. അപ്പോൾ നമ്മുടെ കൃതിയെ കൂട്ടി നല്ല അടിപൊളി ഒരു ഓണപ്പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മത്തങ്ങ വെന്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് അതൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ മത്തങ്ങ കറക്റ്റ് വേവായിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ. ഏകദേശം ഒരു 10 മിനിറ്റോളമായി നമ്മളിത് വേഗം വെച്ചിട്ട്. നമ്മൾ മത്തങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ നമ്മുടെ കുക്കറിൽ വേവിച്ച് വെച്ചേക്കുന്ന വൻപയർ നമ്മൾ അതിലേക്ക് ഇടാൻ പോവാണ്. അത് ഏകദേശം ഒരു 1 കപ്പിന് മേലെ ഉണ്ട് അല്ലേ. അതെ, വൻപയർ ഇട്ടു. ഓൾറെഡി വേവിച്ച് വെച്ചിരിക്കുന്ന ആയതുകൊണ്ട് നമുക്കിനി അതിനകത്ത് വലിയൊരു വേവിൻ്റെ ആവശ്യമില്ല അല്ലേ. ഇല്ല. നമ്മുടെ വൻപയറും ഉടച്ച് വെച്ച് വെന്ത് വന്നിട്ടുള്ള നമ്മുടെ മത്തങ്ങയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ഇപ്പം തന്നെ മത്തങ്ങ നല്ല ഫൈനായിട്ട് വെന്ത് കുഴഞ്ഞ് വന്നു. എല്ലാം ഒന്ന് ഉടച്ച് പിന്നെ രണ്ടുകൂടെ കുറച്ചുകൂടെ ഉടച്ചെടുക്കാം. കുറച്ചുകൂടെ ഒരു തിളയും, രണ്ട് തിളയും കൂടി തിളയ്ക്കണം. ഓക്കെ. അപ്പം നമ്മുടെ പയർ അതെല്ലാം എല്ലാം നല്ലതല്ല ഞാൻ ഉടച്ചു. ഉടച്ചിട്ട് ഇനി ഞാൻ ഇതിനകത്ത് അരപ്പ് ചേർക്കാൻ പോവാം. നമ്മൾ എന്തൊക്കെയായിരുന്നു അരപ്പിലേക്ക് ഇട്ടത്? അതിനകത്ത് തേങ്ങ, ഇച്ചിരി മുളക് പൊടി, മഞ്ഞപ്പൊടി, ഇച്ചിരി ജീരകം, ഒരു 5-8 കഷ്ണം വെളുത്തുള്ളി, ആ ഇതെല്ലാം കൂടെ ഇതുപോലെ അരച്ച് ആ അപ്പം നമ്മൾ നന്നായിട്ട് അരപ്പും നല്ലതായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താ? കുറച്ച് കരിയാപ്പിട ഇങ്ങനെ രണ്ടായിട്ടൊക്കെ ഒന്ന് മുറിച്ച് ഇട്ടാൽ അതിൻ്റെ മണവും ഒക്കെ നല്ല ഒക്കെ വരും.
ഇടുക. കൊഞ്ഞ് ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് അപ്പൊ ആ മുറിച്ചപ്പോ തന്നെ നല്ല മണം വന്നു. ആ അതെ അതെ. ഇനി എന്താ ചെറിയൊരു ഒരു നല്ലൊരു തിളന്ന് ആ പച്ച മണം ഒന്ന് മാറണം. അപ്പോഴത്തേക്ക് നമ്മളിവിടെ വേറൊരു എന്നിട്ട് സാധനമെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അല്ലേ? അതെ. എന്താ നമ്മൾ ചെയ്യുന്നത്? ഇനി നമ്മൾ കടു വറുക്കണം. തേങ്ങ ഇട്ട് വേണം കടു വറുക്കാൻ. അപ്പൊ നമ്മൾ ആ തേങ്ങ ഒന്ന് ഫ്രൈ ചെയ്യണം അല്ലേ? അതെ അതെ. അപ്പൊ അടുത്ത കടുക് വറുക്കാനായിട്ട് നമ്മൾ തേങ്ങ ഇട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ആ തേങ്ങ നമ്മളൊരു പാനിലിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. കടു വറുക്കാൻ വേണ്ടി ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പോൾ കുറച്ച് കടുവിട്ട് പൊട്ടിക്കണം. അപ്പൊ നമ്മൾ എണ്ണ ഒഴിച്ചു, പിന്നെ അതൊന്ന് ചൂടായിട്ട് നമ്മൾ കടുക് ഇട്ടു. ഇനി അതൊന്ന് രണ്ട് പറ്റ രണ്ട് മൂന്ന് പറ്റൽ മുളക്. അപ്പൊ നമ്മുടെ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത് ഈ വറുത്ത് വെച്ചിട്ട് തേങ്ങ ഇങ്ങോട്ടങ്ങോട്ട് ഒന്നുകൂടൊന്ന് ചൂടാക്കി ഏകദേശം നമ്മളൊരു അരക്കപ്പ് തേങ്ങ വറുത്ത് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ തേങ്ങ ഈ കടുക് വറുത്തതിലേക്ക് ഇട്ട് മിക്സ് ചെയ്യാൻ പോവാം. നമ്മുടെ കടുക് വറുത്തതിലേക്ക് വറുത്ത് വെച്ചിരുന്ന തേങ്ങ ഇട്ടു, വറ്റൽ മുളകെല്ലാം മിക്സ് ചെയ്ത് നമ്മൾ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കുകയാണ്. പിന്നെ നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് കറിയാപ്പിൽ ഒന്ന് പൊട്ടിച്ചിട്ടാണ് നമ്മൾ ഇടുന്നത്. പിച്ചിട്ട നല്ല മണം കിട്ടും. അപ്പൊ നമ്മൾ ആ തേങ്ങ എല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മൾ അതിലേക്ക് ഇടുക അല്ലേ? ഓക്കെ. ഫൈനൽ സ്റ്റേജ് ആണ്. വറുത്ത തേങ്ങയും വെളിച്ചെണ്ണയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ആ ഒരു മിക്സ് നമ്മൾ മത്തങ്ങയിലേക്ക് ഇടുകയാണ്. ഈ കടു വറുത്തത് എല്ലായിടും ആക്കണം. അപ്പൊ ശരിക്കും ആ തേങ്ങ വറുത്തിട്ടത് കൊണ്ടൊരു നല്ല മണമുണ്ട്. ആ ഒരു ടേസ്റ്റ് നമ്മൾ ഇങ്ങനെ ശരിക്കും ആ സ്മെല്ല് വരുന്നത് നമ്മൾ അറിയുകയാണെ. അതിന്റെ ഡിഷിന്റെ കറക്റ്റ് കുറുകി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മത്തങ്ങ അരിശേരി റെഡി ആയിട്ടുണ്ട്. സാധാരണ ഓണത്തിന് ഇത് ചെയ്ത് നോക്കാറുണ്ട്. മിക്കവാറും ഞാൻ ഇഷ്ടമുള്ളൊരു വിഭവം. അപ്പോ തൃതീയ കുട്ടിക്ക് അമ്മമ്മ ഉണ്ടാക്കുന്ന ഏത് വിഭവമാണ് ഏറ്റവും ഇഷ്ടം? ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടം ഏതാ? മത്തങ്ങ അരിശേരി തന്നെയാണ്. അതുകൊണ്ടാണ് കുഞ്ഞും കൂടെ വന്നത് കേട്ടോ. അമ്മമ്മയുടെ കൂടെ ചിക്കൻ ഇഷ്ടമല്ലേ എന്താ അമ്മമ്മ ചോദിക്കുന്നത്? ചിക്കൻ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. അപ്പൊ ഓണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ഇടം വരെയായി? എല്ലാം ഒരുവിധമൊക്കെ ആയി. എൻ്റെ മക്കളെല്ലാം വന്നിട്ടുണ്ട്, അവരെല്ലാം കൂടി ഇരുന്ന്. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഒന്നും വെളിയിൽ പോകാനോ ഓണക്കോടി എടുത്ത് കൊടുക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. എന്നാലും ഞാൻ നല്ലൊരു സദ്യ ഒരുക്കി അവരെ സന്തോഷിപ്പിക്കും. ഓക്കെ. അപ്പോൾ അങ്ങനെ ആൻറ്റി റെഡിയാണ് ഓണാഘോഷത്തിനും ഓണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ. തത്തപ്പൊക്കെ ഇടാറുണ്ടോ? ഇല്ല, ഇപ്പോൾ ഇടത്തില്ല. കൊച്ചു നാളിലൊക്കെ ഇടുവായിരുന്നു, ഇപ്പം അതൊന്നും ഇടുന്നില്ല. പിന്നെ ഇനി ഇവിടെ പ്രായമാകുമ്പോൾ ഇടും. മോള് വരുന്നില്ല എപ്പോഴും. എപ്പോഴും വരുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരാറുണ്ട്. ആ സമയത്തൊരു ഓണാഘോഷം, ഓണമാണ് നിങ്ങളുടെ വീട്ടിൽ. ഓക്കെ. എന്തായാലും അപ്പോൾ നമ്മുടെ മത്തങ്ങ അരിശേരി റെഡി ആയിട്ട് ഇവിടെ എന്നെ കാത്തിരിപ്പുണ്ട്. ഇനി അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണേ. ഒന്നും പറയാനില്ല. കുഞ്ഞിൻ്റെ അമ്മമ്മയുടെ മത്തങ്ങ അരിശേരി എങ്ങനെ ഇഷ്ടമായെന്ന് എനിക്ക് മനസ്സിലായി. സൂപ്പർ സൂപ്പർ മത്തങ്ങ അരിശേരിയാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ഒരു അരിശേരിയാണ് ആര് നമുക്കായിട്ട് ഉണ്ടാക്കി തന്നത്. സാധാരണയായിട്ട് നമ്മുടെ ഒരു മധ്യ കേരളത്തിലാണല്ലേ ഈ അരിശേരി കൂടുതലും പ്രിയപ്പെട്ടതായിട്ട് വരുന്നത് അല്ലേ? അതെ. ഈ കൊച്ചു കുട്ടികളെക്കാട്ടിലും മുതിർന്ന അമ്മമാർക്കൊക്കെ ആണല്ലേ കൂടുതൽ പ്രിയം. ഒരു ഒഴിച്ചു കൂട്ടാൻ പോലെയും നമ്മൾ കഴിച്ചു. ഈ ഒരൊറ്റ കൂട്ടാൻ മതി, ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചോറുണ്ടാവുന്നത് അത്രയ്ക്ക് ടേസ്റ്റിയാണ് കേട്ടോ. നല്ല സൂപ്പർ ആയിട്ടുള്ളൊരു ഡിഷാണ് ആര് നമുക്ക് പ്രിപ്പയർ ചെയ്ത് തന്നത്. അപ്പോൾ എന്താ പറയുക, എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒക്കെ ഒരു ഓണം ഞങ്ങളെല്ലാവരും ചേർന്ന് വിഷ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ കഥ ഹാപ്പി ഓണം.